തിരുവല്ലയിൽ യാത്രാ പ്രശ്നം പരിഹരിക്കാൻ നിർമ്മിച്ച റെയിൽവേ അടിപ്പാത നാട്ടുകാർക്ക് കടുത്ത ദുരിതമാകുന്നു. മഴ പെയ്തതോടെ അടിപ്പാത വെള്ളത്തിലായതാണ്. കാൽനട യാത്രക്കാരെയും വാഹനത്തിൽ പോകുന്നവരെയും ഒരുപോലെ വലയ്ക്കുന്നത്. തിരുമൂലപുരം കറ്റോട് റോഡിൽ ലെവൽ ക്രോസ് ഒഴിവാക്കാൻ പണിത അടിപ്പാതയാണിത്. മണിമലയാറിന്റെ കരയായതിനാൽ മഴക്കാലം തുടങ്ങിയപ്പോൾ തന്നെ അടിപ്പാതയിൽ വെള്ളം കയറി. അശാസ്ത്രീയമായ നിർമ്മാണം കാരണം അടിപ്പാതയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകിപ്പോകുന്നുമില്ല. ജനം കിടന്ന് വിഷമിക്കുന്നു. ആശുപത്രി പോകണം. സ്കൂളുകളിലാരെ പള്ളി പള്ളിക്കൂടം അമ്പലം ഇതെല്ലാം പോകേണ്ട സ്ഥലമാണ്. ഈ ഒരു വഴിയെ ഉള്ളൂ. ഈ കറ്റോട്ട് മുതൽ തിരുമൂല വരെയുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ ഒരു വഴിയാണ്. അതുപോലെ തന്നെ കോഴഞ്ചേരിക്ക് പോകാനും പത്തനംതിട്ടയ്ക്ക് പോകാനും എല്ലാം എളുപ്പമാർഗ്ഗം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഒപ്പിച്ചു വെച്ചതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം ഇല്ലാതെ വന്നിരിക്കും. സൈഡ് ഇടിഞ്ഞ് മണ്ണ് ഇതിനകത്തേക്ക് ഒഴുകിപ്പോവുകയാണ്. മേളിൽ നിന്ന് വെള്ളക്കെട്ട് താഴേക്ക് വരുന്നുണ്ട്. അതൊക്കെ പല പ്രാവശ്യം ബന്ധപ്പെട്ടവരെ ഞങ്ങൾ പരാതിപ്പെട്ടിട്ടുള്ളതാണ്. അടിപ്പാത നിർമ്മാണത്തിന് തീരുമാനം വന്നപ്പോൾ തന്നെ മണിമലയാറിന്റെ കരയിൽ വെള്ളം കയറുന്ന പ്രദേശമായതിനാൽ മേൽപ്പാലമാകും നല്ലതെന്ന് ജനപ്രതിനിധികളും നാട്ടുകാരും റെയിൽവേ അധികാരികളെ അറിയിച്ചിരുന്നു. പക്ഷേ അടിപ്പാത എന്ന തീരുമാനവുമായി റെയിൽവേ മുന്നോട്ട് പോയി. വെള്ളം കെട്ടുന്നതിന് പുറമേ ഇരുവശങ്ങളിൽ നിന്നും മണ്ണിടിയുന്നത് അടിപ്പാതയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നുണ്ട്. തിരുവല്ലയിൽ നിന്ന് സംഗീത് മോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.